പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ച കൂരയിൽ കഴിഞ്ഞ നിർധന കുടുംബത്തിന് ജനം ടി വി വാർത്തയെ തുടർന്ന് സഹായം. കാസർഗോഡ് കുമ്പടാജയിലെ ഗുരുവരയുടെ കുടുംബത്തിന് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകും. കുടുംബത്തിന്റെ ദയനീയ അവസ്ഥ ജനം ടി വി പുറത്തുവിട്ടിരുന്നു. നിത്യരോഗിയായ ഗുരുവരയും കുടുംബവും പ്ലാസ്റ്റിക് കൊണ്ട് മറച്ച കൂരയിൽ കഴിയുന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് ജനം ടി വി റിപ്പോർട്ട് ചെയ്തത്. ഇതേ തുടർന്നാണ് സേവാഭാരതി പ്രവർത്തകരും ഗുരുവരയുടെ ഇളയ മകന്റെ അധ്യാപകൻ ഹരിനാരായണനും ഇവരുടെ വീട്ടിലെത്തി ദുരിതം നേരിൽ കണ്ടത്. മഴക്കാലം ശക്തമാവുന്നതിന് മുമ്പ് കുടുംബത്തെ സുരക്ഷിതമായി മാറ്റിപ്പാർപ്പിക്കും. തുടർന്ന് പുതിയ വീടിന്റെ നിർമ്മാണം ആരംഭിക്കും. കുടുംബത്തിന് എല്ലാവിധ സഹായവും അധ്യാപകനും സേവാഭാരതി പ്രവർത്തകരും വാഗ്ദാനം ചെയ്തു. ജനം ടി വിയിൽ ഇന്നലെ ഒരു വാർത്ത കാണാൻ ഇടയായി. അത് കാണുമ്പോൾ ആ കുട്ടി നമ്മുടെ സ്കൂളിൻ്റെ നമ്മുടെ സ്കൂളിൽ ഈ വർഷം പുതിയതായിട്ട് ചേർന്ന ചിദാനന്ദ എന്ന് പറയുന്ന കുട്ടീൻ്റെ വീടിൻ്റെ പറ്റിയിട്ടാണ് അതിൽ വന്ന വാർത്ത. തൽക്കാലം ഈ മഴക്കാലത്ത് ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റിയില്ല. ഒരു മനുഷ്യന്മാർക്ക് നിൽക്കുന്ന പോലത്തെ ഒരവസ്ഥ അല്ല ഇവിടെ ഉള്ളത് നമ്മൾ കാണുന്നത്. അങ്ങനെ ആയതുകൊണ്ട് എന്തെങ്കിലും അർജൻറ്റായിട്ട് എന്തെങ്കിലും നമുക്ക് ചെയ്തേ പറ്റൂ. പഞ്ചായത്തിൽ നിരവധി തവണ വീടിനായി അപേക്ഷകൾ നൽകിയിരുന്നുവെങ്കിലും പരിഗണിച്ചിരുന്നില്ല. സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾക്ക് BJP യുടെ പഞ്ചായത്തിലെ ജനപ്രതിനിധികളുടെ പിന്തുണയുമുണ്ട്. സ്കൂളിൻ്റെ മാഷ് നമ്മളോട് ഈ കാര്യത്തിനെ പറ്റി ചർച്ച ചെയ്തു. ഈ വാർത്ത കണ്ട് ഇവിടെ ഒരു അത്യാവശ്യമായിട്ട് അവരെ പ്രാഥമിക ആവശ്യങ്ങളും അതുപോലെ തന്നെ കിടന്നുറങ്ങാനില്ല ഒരു ചെറിയൊരു വീട് പണിതു കൊടുക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ് നമ്മൾ ഇപ്പോൾ മുന്നോട്ട് ഇറങ്ങിയിട്ടുള്ളത്. നല്ല മനസ്സുകളുടെ സഹായം ലഭിച്ചതോടെ ഗുരുവരയും കുടുംബവും സന്തോഷത്തിലാണ്. ശശികുമാർ പടന്നക്കാടിനൊപ്പം ഷിജിത് ശ്രീധർ, ജനം, കാസർഗോഡ്.